അപ്പം മാസം പറയാം, എല്ലാ കൂട്ടുകാരും ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ റെഡിയും കോട്ട് ടൈപ്പ് ചെയ്യുന്ന ഓടുന്നതിന് മുമ്പും അതോടൊപ്പം തന്നെ വീഡിയോ സ്കിപ്പ് അടിച്ച് ഓടുന്നതിന് മുമ്പും നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണും. കാരണം എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാണ് വന്നിരിക്കുന്നത്. സോ എനിക്കറിയാം തമിഴിലും അതോടൊപ്പം നമ്മുടെ ടൈറ്റിനും ക്ലിക്ക് ബറേറ്റ് ആണെന്ന്. ഞാനിപ്പോൾ വേറെ എന്തെങ്കിലും ടൈറ്റിലോ തമിഴിലോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും വീഡിയോ കാണത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ക്ലിക്ക് ബറേറ്റും കാര്യം കൊടുത്തത്. സോ അതിനോട് ഞാൻ നിങ്ങൾ സോറി പറയുവാണ്. സോ ഇപ്പോൾ ഈ വീഡിയോ നമ്മൾ മെയിൻലി ചെയ്തിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ സേഫ്റ്റി ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ കാര്യം ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾ 100% നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും നിങ്ങളുടെ എട്ടിൻ്റെ പണി കിട്ടാൻ പോകുന്നത്. സോ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ മച്ചാൻ പറയാം, ഇപ്പോൾ ഈ വീഡിയോ കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പം നമ്മുടെ ഈ ഒരു സ്ക്രീനിലാണെന്നുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ഫോട്ടോ അല്ലെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് വെച്ചാലാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രീ ഫയറിൻ്റെ റെഡിയും കോഡ് വന്നു എന്ന് പറഞ്ഞിട്ടും ഒപ്പം തന്നെ ലിങ്കാണെന്നും പുതിയ റെഡിയും കോഡും കാര്യം കൊടുത്തിട്ടുണ്ട്. സോ ഈ റെഡിയും കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എട്ടിന് പണി തന്നെ കിട്ടും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ടെലിഗ്രാമിക്കൂടെ പിന്നെ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ കൂടെ ആയിട്ടും കുറേ അധികം ഫേക്ക് ആയിട്ടുള്ള പുതിയ റെഡിയും കോഡ് കാര്യങ്ങൾ വരുന്നുണ്ട്. സോ റെഡിയും കോഡല്ല ഫേക്ക് എന്ന് നിങ്ങൾ ഓർക്കണം. ബട്ട് അവിടെ കൊടുത്തിരിക്കുന്ന ലിങ്കാണ് ഫേക്ക് കേട്ടോ. ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ ഐഡിയും പാസ്വേഡും നിങ്ങൾ സ്വാഭാവികമായിട്ട് എൻ്റർ ചെയ്യും റെഡിയും കോഡ് ക്ലെയിം ചെയ്യാൻ വേണ്ടി. സോ നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ ഐഡിയും പാസ്വേഡും ആ ഒരു സൈറ്റിലോട്ട് എൻ്റർ ചെയ്യണം ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു സൈറ്റ് ക്രിയേറ്റ് ചെയ്ത ആൾക്ക് നിങ്ങളുടെ ഐഡിയും പാസ്വേഡും തിരിച്ചറിയണം. അത് ജസ്റ്റ് ലോഗിൻ ചെയ്തിട്ട് അതൊക്കെ ഐ ഡി പാസ്വേഡൊക്കെ മാറ്റാനൊക്കെ അവർക്ക് സാധിക്കുന്നതാണ്. സോ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം. ഇപ്പോൾ മെയിൻലി മുതിർന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇതിനെപ്പറ്റിയൊക്കെ അറിയുമുണ്ടായിരിക്കും, പക്ഷേ ചെറിയ പിള്ളേർക്ക് വേണ്ടിയാണ് നമ്മൾ മെയിൻലി കാര്യങ്ങൾ ചെയ്തത്. സോ എന്തായാലും എല്ലാ കൂട്ടർക്കും ജസ്റ്റ് നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ സേഫ്റ്റി ഉറപ്പ് വരുത്താൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പുതിയ റെഡിയും കോഡും കാര്യം വന്നിട്ടൊന്നുമില്ല. സോ എന്തായാലും ഫേക്ക് ആയിട്ട് കണ്ടിട്ടിട്ട് ഞാൻ സോറി പറയുന്നുണ്ട്. സോ എന്തായാലും പറ്റുന്ന കൂട്ടുകാരാണ് നമുക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. സോ എന്തായാലും ഇങ്ങനത്തെ അബദ്ധത്തെ ആരും ചെന്ന് ചാടാതിരിക്കട്ടെ. പിന്നെ ഇതിനൊരു പോംവഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ പുതിയ റെഡിയും കോഡും കാര്യം വരുവാണെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ യൂട്യൂബർമാരായ നമ്മുടെ പ്രമുഖ യൂട്യൂബർമാരെല്ലാം തീർച്ചയായിട്ടും അതിനെപ്പറ്റി വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. സോ എന്തായാലും മെയിനായിട്ടുള്ള റെഡിയും കോഡിനൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനും വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പരിചയമല്ലെന്നുള്ള നിങ്ങളെ പറ്റിക്കത്തില്ല ഉറപ്പുള്ള അങ്ങനത്തെ വല്ല ചാനലിൽ വല്ല വീഡിയോ ഇടുമ്പോഴത്തേക്കും ആ ലിങ്ക് മാത്രം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ റെഡിയും കാർഡ് ക്ലെയിം ചെയ്യാൻ ശ്രമിക്കുക. അല്ലാണ്ട് വല്ല ഹിന്ദിക്കാരന്മാരുടെയൊക്കെ ചാനൽ പൊജിസ്റ്റ് ചുമ്മാ ക്ലെയിം ചെയ്യരുത്. എല്ലാ ഹിന്ദിക്കാരന്മാരും അങ്ങനെയാണ് ഞാൻ പറയുന്നില്ല, പക്ഷേ ചില ഹിന്ദി യൂട്യൂബർമാരാണെന്നുണ്ടെങ്കിൽ ഫേക്ക് ആയിട്ട് ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നവരൊക്കെയുണ്ട്. ഫേക്കായിട്ട് കണ്ടൻറ് വീഡിയോസും ഫേക്കായിട്ടുള്ള ഇങ്ങനെ കിട്ടും, തട്ടിപ്പ് നടത്തുന്നവരൊക്കെയുണ്ട്. സോ അതൊക്കെ നിങ്ങൾ കണ്ടറിഞ്ഞ് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. സോ എന്തായാലും ജസ്റ്റ് നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം തോന്നി. കാര്യം നമ്മുടെ പരിചയത്തിലുള്ള അക്കൗണ്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. സോ അവനാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ വീഡിയോ കാലിൽ ചെയ്തിട്ട് മാക്സിമം ഈ ഒരു ഇൻഫർമേഷൻ എന്നൊന്ന് പറഞ്ഞു കൊടുത്തേക്കാൻ പറഞ്ഞത്. കാര്യം അവൻ അറിയത്തില്ലായിരുന്നു, അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചുപേർക്ക് ഇതിനെപ്പറ്റി ഗൗരവം ഉണ്ടാകുന്നൊരു തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ കാലിൽ ഇപ്പോൾ ചെയ്തത്. എന്തായാലും എല്ലാവർക്കും എല്ലാവരും കാര്യം പെട്ടിക്കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഉപകാരപ്പെട്ടുവെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ മാത്രം അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു സുഹൃത്തിനെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. സോ എന്തായാലും ഇതൊക്കെ മേലെ നല്ല കിടലി ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കിടന്നു വരെ. ബൈ ഗൈസ്.